Hi friends, I am Dixana Faisal. Welcome to Blaze PSC. Mission VULDC 180 Days Challenge ന്റെ 17-ാമത്തെ ദിവസമാണെന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് ബ്രേക്ക് വന്നിരുന്നു. യൂട്യൂബ് ചെറിയൊരു സ്ട്രൈക്കൊക്കെ തന്നു. അതിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോർഷൻ തുടങ്ങാം നമുക്ക്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി മാത്സിൻ്റെ കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ടോപ്പിക്കിൽ കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് പറയാം. ഇപ്പോൾ ഓൾറെഡി മാത്സിൻ്റെ ഒരു നാല് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, ഇത് അഞ്ചാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതുവരെയുള്ള ടോപ്പിക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു 10 ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. ആ 10 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്തിട്ട് അതുകൂടി കമൻറ്റ് ചെയ്യണം. അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ എല്ലാവരും പേപ്പറും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ അത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 45,000 രൂപയ്ക്ക് 9% പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ എത്ര? ഒന്നുകൂടി പറയാം, 45,000 രൂപയ്ക്ക് 9% പലിശ നിരക്കിൽ 3 വർഷത്തെ സാധാരണ പലിശ എത്ര? കിട്ടിയല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 7,500 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 5 വർഷത്തെ സാധാരണ പലിശ എത്ര? 7,500 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 5 വർഷത്തെ സാധാരണ പലിശ എത്ര? തേർഡ് ക്വസ്റ്റ്യൻ, 60,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 5.5 വർഷത്തെ സാധാരണ പലിശ എത്ര? 60,000 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 5.5 വർഷത്തെ സാധാരണ പലിശ എത്ര? ഓക്കെ, കിട്ടിയല്ലോ. ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പരമാവധി ഓരോ ക്വസ്റ്റ്യനും കേൾക്കുമ്പോൾ തന്നെ അത് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ പോസ് ചെയ്ത് വെക്കുക വീഡിയോ, എന്നിട്ട് ചെയ്ത് നോക്കുക. ഈ 3 എണ്ണം ഈ പേജിലുള്ള 3 എണ്ണം ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഓക്കെ, 4-ാമത്തെ ക്വസ്റ്റ്യൻ, 20,000 രൂപയ്ക്ക് 15% പലിശ നിരക്കിൽ 3.5 വർഷത്തെ സാധാരണ പലിശ എത്ര? 20,000 രൂപയ്ക്ക് 15% പലിശ നിരക്കിൽ 3.5 വർഷത്തെ സാധാരണ പലിശ എത്ര? 5-ാമത്തെ ക്വസ്റ്റ്യൻ, 20,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 73 ദിവസത്തെ സാധാരണ പലിശ എത്ര? 20,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 73 ദിവസത്തെ സാധാരണ പലിശ എത്ര? 6-ാമത്തെ ക്വസ്റ്റ്യൻ, 1 രൂപയ്ക്ക് 1 മാസം 2 പൈസ പലിശ നിരക്കിൽ 50,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ എത്ര? 1 രൂപയ്ക്ക് 1 മാസം 2 പൈസ നിരക്കിൽ 50,000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ എത്ര? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 തുക സാധാരണ പലിശ പ്രകാരം 25 വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ 6 ഇരട്ടിയായി എങ്കിൽ പലിശ നിരക്കെന്ത്? 1 തുക സാധാരണ പലിശ പ്രകാരം 25 വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ 6 ഇരട്ടിയായി എങ്കിൽ പലിശ നിരക്ക് എന്ത്? ഓക്കെ, 8-ാമത്തെ ക്വസ്റ്റ്യൻ, 1 തുക സാധാരണ പലിശ പ്രകാരം 8 വർഷം കൊണ്ട് ഇരട്ടിയായി, അത് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? 1 തുക സാധാരണ പലിശ പ്രകാരം 8 വർഷം കൊണ്ട് ഇരട്ടിയായി, അത് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? 9-ാമത്തെ ക്വസ്റ്റ്യൻ, 5.5% 2.5% 3.2% പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 20,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എന്ത്? 5.5% 2.5% 3.2% പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 20,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എന്ത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
ഒരു തുക സാധാരണ പലിശ പ്രകാരം 25 വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയായെങ്കിൽ പലിശ നിരക്ക് എന്ത്? ഒരു തുക സാധാരണ പലിശ പ്രകാരം 25 വർഷം കൊണ്ട് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടിയായെങ്കിൽ പലിശ നിരക്ക് എന്ത്? ഓക്കെ, അപ്പം ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക, എന്നിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഇതിൻ്റെ ആൻസർ കീ ഇട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ ആൻസർ കീയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.